വന്നി ചെന്നില്ലെങ്കിൽ മൂക്കി പിടിയാക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ, ഇവിടെ ആർക്കും ഇടിപ്പേടിയൊന്നും ഇല്ലട്ടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ED ഇപ്പൊ നോട്ടീസ് അയക്കുന്ന തിരക്കിലാണ്. മഹുവ മൊയ്ത്രക്കാകട്ടെ, ഇല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ, ഇങ്ങ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ധനമന്ത്രി തോമസ് ഐസക്കിന് വരെ നോട്ടീസ് അയക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ED പ്രധാനമായിട്ടുള്ളത്. ED കുറേ നോട്ടീസ് തോമസ് ഐസക്കിന് അയച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ഇത് വലിയ കാര്യമല്ലാതായി. ED ഈ ചോദ്യം ചെയ്യലിന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പോയില്ലെങ്കിൽ എന്താ അവർ മൂക്കിപ്പൊടിയായിട്ട് പിടിച്ച് വലിച്ച് അകത്തോട്ട് കയറ്റുമോ എന്നാണ് ചോദിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ED റോള് അങ്ങ് ഉത്തരേന്ത്യയിൽ മതി, ഇവിടെ കേരളത്തിൽ വേണ്ട. കൃത്യമായി ചെയ്യേണ്ട ജോലി കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിച്ച് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ED ശ്രമിച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല എന്ന് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ED കൃത്യമായ വിമർശനം, ഇങ്ങനെ നോട്ടീസ് അയച്ച് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ ഈ കളി കളിച്ചോളൂ, കേരളത്തിൽ വേണ്ട എന്ന് തന്നെയാണ് തോമസ് ഐസക് പറഞ്ഞിരുന്നത്. ഇന്ന് ED പറ്റി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൃത്യമായി പറഞ്ഞാൽ ആ വിമർശനങ്ങൾ ഒന്ന് കേൾക്കാം. തിങ്കളാഴ്ച പെറ്റീഷൻ മൂവ് ചെയ്യുന്നു. കാരണം കോടതി 21-ാം തീയതി വരെ ഇത് പരിഗണനക്ക് മാറ്റിവെച്ചിരിക്കില്ലേ, അപ്പൊ എന്തിനാ ഈ 2-ാം തീയതി ഇപ്പൊ സ്പെഷ്യലായിട്ട്? ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പം ഇത്ര വലിയ ധൃതി എന്താന്നിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് കോടതിയിൽ തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടും. കോടതി എന്തിനാണ് എന്നെ വിളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അതിനൊരു മറുപടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത്, കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്തോ അവർക്കറിയാത്തൊക്കെ എനിക്കറിയാമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് എന്നെ വിളിക്കണമെന്ന്. ഞാൻ കിഫ്ബിയുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു, അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതിയിലെ എൻ്റെ പ്രയറെ എങ്ങനെ ഒഫീഷ്യൽസ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ED തോന്നിയത്. അതുകൊണ്ട് കോടതി കിഫ്ബി ഒഫീഷ്യൽസ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ്, അവരുടെ ഡിസ്പൊസിഷൻ, അത് പരിശോധിക്കണം. രണ്ടിലൊന്ന് അറിയണമല്ലോ. അതേ, അത് തീരുമാനം എടുത്തതിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റി എന്ന് പറയാം. വിനിയോഗം എന്ന് പറയുന്നത് ഓരോ സോഴ്സിൽ നിന്നുള്ള ഓരോ ഫണ്ട് ആരവർക്ക് ഇവിടെ കൊടുക്കണമെന്നുള്ളത് അതിൻ്റെ എക്സിക്യൂട്ടി കമ്മിറ്റിയിലാണ് തീരുമാനിക്കുന്നത്. റൂട്ടീൻ കാര്യം എൻ്റെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. വാക്ക് ഞാൻ പറഞ്ഞതാ, എൻ്റെ തോന്നല് എന്തുവാ, വന്നി ചെന്നില്ലെങ്കിൽ എന്താ മൂക്കിപ്പൊടിയാക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ, ഇവിടെ ആർക്കും ED പേടിയൊന്നും ഇല്ലട്ടാ. അത് വടക്കേഞ്ചിലൊക്കെ പോയിട്ട് വല്ലതും നോക്കി വെച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടൽ, അതാണ് ED ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്.